ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഒരു ചായക്കടയിൽ ഇരുന്ന് ചായ കുടിക്കാനായി വന്നതാണ് 70 വയസ്സുള്ള ഈ ഏലിയാസ് എന്നയാൾ. അദ്ദേഹത്തിന്റെ ഷർട്ടിന്റെ പോക്കറ്റിലായിരുന്നു ഈ ഫോൺ ഉണ്ടായിരുന്നത്. അത് വേഗത്തിൽ പൊട്ടിത്തെറിക്കുകയും പിന്നീട് തീ ആളിപ്പടരുകയുമായിരുന്നു. അദ്ദേഹം ഫോൺ പുറത്തേക്ക് ഇടാൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ തീ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് അധികം ആളിപ്പടർന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ പൊള്ളലേറ്റിട്ടില്ല, കാര്യമായ പരിക്കുകൾ അദ്ദേഹത്തിനില്ല. പക്ഷേ ഫോൺ പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് ഇപ്പോൾ ഇങ്ങനെ ചൂട് കൂടുന്നതാണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണമാണോ അതോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളാണോ ഇത്തരത്തിൽ ഇത് പൊട്ടിത്തെറിക്കുന്നതിനും തീ പിടിക്കുന്നതിനും കാരണമാണോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ട ഒരു കാര്യം. ഏതായാലും ഇതിപ്പോൾ ഈ എലിയാസ് എന്ന 70-കാരന് മറ്റേതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ നിരന്തരമായി പലയിടങ്ങളിൽ ഇത്തരത്തിൽ ഈ ഫോൺ പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രതിഭാസം അല്ലെങ്കിൽ അത്തരത്തിൽ സംഭവങ്ങൾ ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്നത് വലിയ തോതിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ്. ലിജോ, അദ്ദേഹത്തിന്റെ ഏത് മോഡൽ ഫോൺ ആയിരുന്നു എന്നത് സംബന്ധിച്ച വിവരങ്ങളുണ്ടോ? അത് സംബന്ധിച്ച് ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അത് ഏത് ഫോൺ ആയിരുന്നു എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇക്കാര്യം അല്പസമയത്തിനകം നമുക്ക് നൽകാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന് കാര്യമായ പരിക്കുകളില്ല എന്നതാണ് ആശ്വാസകരമായ വാർത്ത അല്ലേ ലിജോ? തീർച്ചയായും അദ്ദേഹത്തിന്റെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ ഫോൺ പൊട്ടിത്തെറിക്കും പിന്നീട് വലിയ തോതിൽ തീ ആളിപ്പടരുകയും ചെയ്തത് കാണാം. പക്ഷെ ഷട്ടറിൽ നിന്ന് ഫോൺ പുറത്തേക്ക് വീഴുന്നതോടുകൂടി ആ തീ ഫോണിലായിരുന്നു എന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ കാര്യമായ പൊള്ളൽ ഏറ്റിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.